നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മളെ പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടെന്നാണ് നമ്മുടെ അച്ഛനമ്മയും. സോ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്രീം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. മെയിനായിട്ട് ഗുരുത്വം വേണം. ഓക്കെ, സോ ഗുരുത്വം എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് അത് എന്താ ആരും പഠിപ്പിച്ചു തന്നെയല്ല, നമുക്ക് ഒരുപാട് പേരുടെ ബ്ലെസ്സിങ്സും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഒരുപാട് മുന്നേറാൻ പറ്റും. ഓക്കെ, എൻ്റെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വിഷമങ്ങളിൽ കേട്ട് എന്നെ ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് ആ ഒരാളാകാനാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ ലൈഫിൽ എൻ്റെ ഇൻസ്പിറേഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയായിട്ടൊന്നും ആരുമില്ല. എൻ്റെ ലൈഫിൽ എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എൻ്റെ വീക്ഷകനാണ്. ഓരോ പ്രാവശ്യം ഞാൻ വേണ്ടിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നി ഫെയിലിയേഴ്സ് ആയിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ളത്. മേ ബി ഒരു 100 or 90 times ഞാൻ ഫെയിലായിട്ടാണ്, പക്ഷേ ഓരോ പ്രാവശ്യം വീഴുമ്പോഴും അടുത്ത പ്രാവശ്യം അടുത്ത സ്റ്റെപ്പ് എടുത്ത് വെക്കും എന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ്. ഡോക്ടർ റോബിൻ തന്റെ ജീവിതത്തിലൂടെ ഒരു പാഠം തന്നെയാണ് നൽകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ തോറ്റ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ആ തോൽവിയിൽ നിന്ന് തന്നെയാണ് ഇന്ന് ഞാൻ വിജയം കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിൽ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. എന്താണെങ്കിലും ഒരു നാൾ നമുക്ക് വിജയം കൈവരിക്കാം. ഡോക്ടർ റോബിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് 70 days കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തൻ്റെ എല്ലാ ലക്ഷ്യങ്ങളും തന്നെ ഡോക്ടർ റോബിൻ ഇതിനോടകം തന്നെ നേടിയെടുത്തു. അത് തന്നെയാണ് ഡോക്ടർ റോബിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. തന്നെ കുറ്റം പറയിപ്പിച്ചവരെ കൊണ്ട് തന്നെ തൻ്റെ നല്ലത് പറയിപ്പിക്കുകയും ചെയ്തു. ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഒരു ചരിത്രം സൃഷ്ടിച്ചത് ഡോക്ടർ റോബിൻ തന്നെയാണ്. ഇത്രയധികം ആരാധകരെ സൃഷ്ടിക്കാനും ഡോക്ടർ റോബിന് മാത്രമാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയതിനും സാധിച്ചത്. ഡോക്ടർ റോബിനെ ഇനി മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലും നമുക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും. ഡോക്ടർ റോബിന്റെ പടം അടുത്ത മാസം തുടങ്ങുമെന്ന വാർത്തകളാണ് ഇതിനോടകം തന്നെ ഡോക്ടർ നടത്തിയ ഇന്റർവ്യൂവിൽ വ്യക്തമായത്. ഒരു സിനിമ പോലും അഭിനയിക്കാതെ ഡോക്ടർ റോബിനെ തേടി ഒരുപാട് അവസരങ്ങളാണ് എത്തുന്നത്. എന്താണെങ്കിലും ഇതിനോടകം തന്നെ ഡോക്ടർ റോബിൻ 2-3 സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ടോം എമ്മിട്ടിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സിനിമയാണ്. ഡോക്ടർ റോബിൻ നായകനായിട്ടും ആയിരത്തിപ്പൊടി നായികയുമായിട്ടാണ് എത്തുന്നത്. എന്താണെങ്കിലും നമുക്ക് ഡോക്ടർ റോബിനെ ഇനി മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിൽ കാണാം.